എല്ലാം ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്, സൂപ്പർ സാധനമാണ് ശരിക്കും. എന്താണെന്നറിയോ, ഒരു സിൽക്കും നമ്മുടെ ഷിഫോണിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ, ഭയങ്കര സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഫസ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ് ആണ് ശരിക്കും. ഇത് തൊടാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. സ്ട്രൈപ്സ് ആണ് വരുന്നത് അല്ലേ, സിൽക്കും ഷിഫോണും കൂടെ ഉള്ള മിക്സ് ആണ് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. 45 ലെങ്ത് വരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് അടുത്ത കളർ എന്ന് പറയുമ്പോൾ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത്, സൂപ്പറാണ്. ഏത് കളർ എടുത്താലും എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്, ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, നമുക്ക് ഏത് സ്കിൻ ഫെയർ ഉള്ളവർക്കും ചേരുന്ന ഒരു കളറാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. 46 ആണ് കേട്ടോ ലെങ്ത്, സോറി ഞാൻ 45 എന്നാണ് പറഞ്ഞത്, 46 ആണ് ലെങ്ത്. പിന്നെ ഇതിൽ മീഡിയം വരുമ്പോഴത്തേന് നമുക്ക് 45-44 ആയിരിക്കും. നോർമലി നമുക്ക് ലെങ്ത് അങ്ങനെ വ്യത്യാസം വരുന്നതല്ല, പക്ഷെ ഈ ഒരു പാറ്റേണിൽ നമുക്ക് മീഡിയം വരുമ്പോഴത്തേന് 44-45 ആണ് ലെങ്ത് വരുന്നത്. നമ്മുടെ എന്താ പറയുക, സൈസ് അനുസരിച്ച് ലെങ്ത് ഒറേഞ്ച് വെച്ച് കൂടും കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അടുത്തെന്ന് പറയുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഈ പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്നിനൊന്ന് സൂപ്പർ ആയിട്ടുണ്ട്. 266 റേറ്റ് വരുന്നത്, ആരും മിസ് ചെയ്യരുത്, അടിപൊളി ഐറ്റമാണ്. നിങ്ങളിതൊന്ന് വാങ്ങിച്ചു നോക്കണം, നിങ്ങളിത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പറയണം, അത്രയ്ക്ക് സൂപ്പർ ഐറ്റമാണ്, കംഫർട്ടബിൾ ആയിരിക്കും. എന്നെ വിശ്വാസമുള്ളവർ ഉറപ്പായിട്ടും വാങ്ങിക്കണം കേട്ടോ, അടിപൊളി ഐറ്റമാണ്. അടുത്തെന്ന് പറയുമ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ, ഒരു ലൈറ്റ് യെല്ലോയാണ്, അടിപൊളി ആയിട്ടുണ്ട്. പെട്ടെന്നായിക്കോട്ടെ, എല്ലാവരും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്തിയുടെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ചാറ്റ് ബോക്സിൽ, കോളുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. 266 റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 4 കളേഴ്സ് ഇതാണ്. ഇനി ഒരു കളറും കൂടി ഉണ്ട്, അതുകൂടി കാണിക്കാം. എം ടു ഡബിൾ എക്സൽ സൈസിൽ എനിക്ക് ആ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. വെറും 266 റേറ്റ് വരുന്നത്, ആരും മിസ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കളർ കൂടി ഒന്ന് കാണാം. അടുത്ത കളർ എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ, നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ്, കണ്ടില്ലേ, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. വേഗം ആയിക്കോട്ടെ, 46 ലെങ്ത് വരുന്നുണ്ട്, സൂപ്പർ ആണ് കേട്ടോ. സ്ലീവ്സ് 3/4 ആണ്, ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവ്സിൽ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. റേറ്റ് 266 ആണ്, എം ടു ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ആയിട്ട് വാങ്ങിച്ചു നോക്കണം കേട്ടോ, എന്നിട്ട് എല്ലാവരുടെ റിവ്യൂസ് പറയണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്തീസ് എന്നും എനിക്ക് ഡിസൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, അതും അഫോർഡബിൾ റേറ്റിൽ. 266 എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, എന്തൊരു റേറ്റ് ആണ്, നമുക്ക് ഫ്രീ ഷിപ്പിംഗും കൂടിയാണ്, ആരും മിസ് ചെയ്യരുത്, എല്ലാവരും വേഗം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്, എല്ലാവർക്കും ഒരു സർപ്രൈസുമായിട്ട് ഞാൻ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇന്ന് രാവിലത്തെ വീഡിയോയില് ഞാൻ ശരിക്കും മറന്നുപോയി കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, അരണയുടെ സ്വഭാവം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഞാൻ ഒന്ന് ഒരു കാര്യം ഓർത്ത് വരും, പിന്നെ അതങ്ങ് മറന്നുപോകും. നമ്മള് എന്താ പറയുക, തിരക്കിൻ്റെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ആബ്സെന്റ് മൈൻഡിൻ്റെയൊക്കെ ആയിരിക്കും, നമ്മൾ പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും, എനിക്കിപ്പോൾ ഭയങ്കര മറവിയാണ് കേട്ടോ, അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ ശരിക്കും രാവിലെ കേരളപ്പിറവിയുടെ കാര്യം പറയാൻ മറന്നുപോയതാണ്. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കേരളപ്പിറവി ആശംസകൾ പറയുകയാണ്. നമ്മളെല്ലാം കേരളത്തിൽ ജനിച്ച് വളർന്നവരാണല്ലേ, പുറത്ത് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും, എന്നിരുന്നാലും എന്താ പറയുക, ശരിക്കും അതൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. നമുക്കത് ശരിക്കും പുറത്തോട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. എത്ര ഒരു ലക്ഷറി ലൈഫിൽ നമ്മൾ പുറത്ത് പോയി താമസിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തിരിച്ച് നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ടൂറൊക്കെ പോയിട്ട് നമ്മൾ എത്ര വലിയ സെറ്റപ്പിൽ താമസിച്ചാലും തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ റൂമിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ ഉള്ളൊരു കംഫർട്ട്നെസ് ഭയങ്കരമല്ലേ, ശരിക്കും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ പറയുകയാണ്. രാവിലെ ഞാൻ മറന്നുപോയതാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ, ടേക്ക് കെയർ.